നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വൻ നീക്കമാണ് സി പി എമ്മിനുള്ളിൽ അരങ്ങേറാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പായതിനാൽ ഒരു പൊട്ടിത്തെറി ഇപ്പോൾ വേണ്ട എന്നാണ് തീരുമാനമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പിണറായി വിജയനു നേരെയുള്ള പ്രക്ഷോഭങ്ങൾ സി പി എമ്മിനുള്ളിൽ തന്നെ സംഘടിപ്പിക്കുകയാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. സി പി എമ്മിൻ്റെ ഇന്നേവരെ കാണാത്ത തമ്മിൽ തല്ലായിരിക്കും കേരളം കാണാൻ പോകുന്നത്. വി എസ് അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള അടിയിൽ പല നേതാക്കളും സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തു. വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവിനെ മൂലയ്ക്കിരുത്തി. ഇപ്പോൾ വി എസ് അച്യുതാനന്ദനായിരുന്നു ശരിയെന്നും പിണറായി വിജയൻ പാർട്ടിയെ നശിപ്പിച്ച് ഏകാധിപതിയായി വാഴുന്നു എന്നുമാണ് സി പി എം നേതാക്കൾ അടക്കം പറയുന്നത്. പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടാൻ പോകുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാകും. അതിൻ്റെ തുടക്കം മറ്റെവിടെ നിന്നുമല്ല, പിണറായി വിജയൻ്റെ കണ്ണൂരിൽ നിന്ന് തന്നെയായിരിക്കും. സ്വന്തം മരുമകന് വരെ സീറ്റ് ഒപ്പിച്ച് പി ജയരാജനും ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും പി ജയരാജൻ്റെ സഹോദരി മുൻ എം പി പി സതീദേവിക്കും വരെ സീറ്റ് നിഷേധിച്ചത് വൻ പ്രത്യാഘാതമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും എം എ ബേബിയെയും ഒതുക്കിയതിനും പ്രതികരണം ഉണ്ടാകും. ശ്രീരാമകൃഷ്ണനേക്കാൾ എത്രയോ വലിയ ആരോപണം കേട്ട മന്ത്രിയാണ് കെ ടി ജലീൽ. ആ കെ ടി ജലീലിന് അവസരം കൊടുത്തതിന് പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യമുണ്ടാകും. ഇ പി ജയരാജനെ അടുത്ത പാർട്ടി സെക്രട്ടറിയാക്കാമെന്ന് സമാധാനിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയിൽ കലാപമുണ്ടാക്കുമെന്നുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കി കൊടുത്ത സ്വന്തം മകൻ ബിനീഷ് കോടിയേരി ഇപ്പോൾ ജയിലിലാണ്. അത് വളരെയധികം പ്രതിസന്ധിയാണ് പിണറായി വിജയനിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. എ വിജയരാഘവനെ സെക്രട്ടറിയാക്കിയത് കണ്ണൂർ ഘടകത്തിന് അത്രയ്ക്ക് അങ്ങ് രസിച്ചിട്ടില്ല എന്നതാണ് സത്യം. പഞ്ചപുച്ചമടക്കി പിണറായി തമ്പ്രാനെ അനുസരിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ എന്ന് മറ്റു നേതാക്കൾ തന്നെ ചോദിച്ചു തുടങ്ങുന്ന നാളുകൾ വിദൂരമല്ല. ചുരുക്കി പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദനേക്കാൾ മോശം അവസ്ഥയാണ് പിണറായിയെ കാത്തിരിക്കുന്നത്. ഇതിനെ കാലും കാത്തുവച്ച കാവ്യനിധി എന്നൊക്കെ വിളിക്കാമോ എന്നറിയില്ല. എന്തു തന്നെ വിളിച്ചാലും പിണറായി വിജയന്റെ മേൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കുള്ള ശാപം അത് പിണറായി വിജയന്റെ അടിത്തറ തോണ്ടിയിട്ടേ പോകൂ എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.